പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എല്ലായിടത്തും കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുകളുടെ തിരക്കാണ്. ഓഫ്ലൈനിലും ഓൺലൈനിലും അതുപോലെ തന്നെ വിവിധ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുമൊക്കെ വിവിധ കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുകളുടെ തിരക്കിലാണ് നമ്മളൊക്കെ. നമ്മളുടെ മക്കൾക്ക് ഏറ്റവും മികച്ച ജോലി സാധ്യത, ജോലി മേഖല ഏതെന്ന് കണ്ടെത്തി കൊടുക്കാനുള്ള ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും മികച്ച കരിയർ ഗൈഡൻസ് സ്ഥാപനം ഏതാണ്, ഏറ്റവും മികച്ച കരിയർ ഗൈഡൻസ് ട്രെയിനർ അല്ലെങ്കിൽ കരിയർ ഗുരു ആരാണെന്നൊരു ചോദ്യം നമ്മളെല്ലാവരിലും ഉണ്ടാകാം. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ പോകണോ ഇവിടെ പോകണോ എവിടെ പോകണം എന്നിങ്ങനെ എല്ലാവരിലും ആശങ്കയുണ്ട്. ഇതിനൊരു ഉത്തരവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ ലോകത്തിൽ ഏറ്റവും മികച്ച, ഏറ്റവും വിലയുള്ള, ഏറ്റവും മനോഹരമായ കരിയർ ഗൈഡൻസ് സ്ഥാപനം എന്ന് പറയുന്നത് അത് മറ്റാരുമല്ല, അത് നിങ്ങളാണ്. നിങ്ങളുടെ കുട്ടിയെപ്പറ്റി ഈ ലോകത്തിൽ ഏറ്റവും അധികം അറിയാവുന്നത് അവരുടെ അഭിരുചികളും അവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം ഏറ്റവും മനോഹരമായി അറിഞ്ഞത് മറ്റാരുമല്ല, അത് നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ ഏത് കരിയർ ഗുരുവിനേക്കാളും ഏത് കരിയർ ഗൈഡൻസ് സ്ഥാപനത്തെക്കാളും ഏത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനേക്കാളും നിങ്ങളുടെ ഒബ്സർവേഷനും നിങ്ങളുടെ അനാലിസിസും നിങ്ങളുടെ കണ്ടെത്തലുകളും ഇതിൽ ഏറ്റവും മനോഹരമായിട്ട് നിൽക്കും. നിങ്ങളെപ്പോലെ നിങ്ങളുടെ മക്കളെ അറിയാവുന്ന മറ്റാരും ഈ ലോകത്തിലില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും നല്ല ഒരു ജോലി മേഖല കണ്ടുപിടിച്ചു കൊടുക്കുവാൻ നിങ്ങളെക്കാളും അനുയോജ്യരായി മറ്റ് ഒരു കരിയർ ഗുരുവുമില്ല. അപ്പോൾ ആരാണ് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച കരിയർ ഗൈഡൻസ് സ്ഥാപനം? അത് മറ്റാരുമല്ല, അത് നിങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഒരു ജോലി സാധ്യത, ഒരു ജോലി മേഖല നിങ്ങളുടെ കുട്ടിക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കരിയർ നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചിക്ക്, ഇഷ്ടങ്ങൾക്ക്, സ്വപ്നങ്ങൾക്ക്, ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം. അതൊരിക്കലും നിങ്ങളുടെ അഭിരുചിയായിരിക്കരുത്, കുട്ടിയുടെ അഭിരുചിയായിരിക്കണം. പല മാതാപിതാക്കളും പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്കും അങ്ങനെ ആവാൻ പറ്റിയില്ല, എൻ്റെ കുട്ടിക്കെങ്കിലും അതാകാനുള്ളൊരു ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ. അതുകൊണ്ട് പല മാതാപിതാക്കളും തങ്ങളുടെ ഇഷ്ടങ്ങൾ, തങ്ങളുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് തങ്ങളുടെ മക്കളെ കാണുന്നുണ്ട്. ഒരിക്കലും അങ്ങനെയായിരിക്കരുത്. അവർ നമ്മുടെ ഇഷ്ടങ്ങൾ സാധിക്കാനുള്ള ഒരു ഉപകരണമല്ല, മറിച്ച് അത് കുട്ടിയുടെ ഇഷ്ടങ്ങളും അഭിരുചികളും അനുസരിച്ചായിരിക്കണം. രണ്ടാമതായി, നിങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കുന്ന ആ കരിയർ അത് എല്ലാവരും തിരഞ്ഞെടുക്കുന്നതായിരിക്കരുത്, അത് ഏറ്റവും സ്പെഷ്യലായിരിക്കണം. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ എന്ത് കൊടുക്കുമ്പോഴും ഏറ്റവും സ്പെഷ്യലായിട്ടല്ലേ തിരഞ്ഞെടുത്ത് കൊടുക്കാറ്, അല്ലേ? നിങ്ങളൊരു ഉടുപ്പെടുത്ത് കൊടുക്കുകയോ നിങ്ങളൊരു ചെരുപ്പെടുത്ത് കൊടുക്കുകയോ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ എന്ത് ഒരു ഭാവി വരനെയോ വധുവിനെയോ ഒക്കെ തിരഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ കുട്ടിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളതല്ലേ തിരഞ്ഞെടുത്ത് കൊടുക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ഓഫീസിലെ മാനേജറുടെ മകളോ സ്റ്റാഫിൻ്റെ മക്കളോ നിങ്ങളുടെ അസോസിയേഷനിലെ മെമ്പേഴ്സിൻ്റെ മക്കളോ ഒന്നും തിരഞ്ഞെടുത്ത ഒരു ജോലി ആയിക്കൊള്ളണമെന്നില്ല നിങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടത്. പകരം നിങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായി ഏറ്റവും സ്പെഷ്യലായ ഒരു ജോലിയായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടത്. മൂന്നാമതായിട്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ അഭിരുചി കണ്ടെത്തുന്ന ടെസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ടെസ്റ്റാണ്, മനഃശാസ്ത്രപരമായ അടിസ്ഥാനമുള്ള ടെസ്റ്റാണ്. ഒരു കുട്ടിയുടെ യഥാർത്ഥ കഴിവുകളും അഭിരുചികളും കണ്ടെത്തുവാൻ ഇത് തീർച്ചയായിട്ടും സഹായിക്കും. ഇത്തരം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആരാണ് ഈ ടെസ്റ്റ് നടത്തുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്വാളിഫൈഡായ ഒരു ആളാണോ, അതിന് ലൈസൻസ്ഡായ ഒരാളാണോ ഇത് ചെയ്യുന്നതെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഏത് സ്ഥാപനമാണ് അത് ചെയ്യാൻ അംഗീകാരമുള്ള സ്ഥാപനമാണോ ഈ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഞാനത് പ്രധാനമായി പറയാൻ കാരണം, നിരവധി ആളുകൾ ഇന്ന് ഇതുപോലെയുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റുകളും അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട്. വെറും MBAയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജസ്റ്റ് ട്രെയിനിങ് ഒരു 6 മാസത്തെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകളൊക്കെ വെച്ചിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആരാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ചെയ്യുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നല്ലതാണ്, പക്ഷേ അത് ആരാണ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണോ അവർ ചെയ്യുന്നത്, അത് ഏത് സ്ഥാപനമാണ് ചെയ്യുന്നതെന്നെല്ലാം കൃത്യമായി അറിഞ്ഞിരിക്കണം. നാലാമതായി, നിങ്ങൾ ഒരു കരിയർ തിരഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ അതൊരിക്കലും ഒരു കോഴ്സിനെ അടിസ്ഥാനമാക്കി ആയിരിക്കരുത്, അതൊരു ജോലി മേഖലയെ അടിസ്ഥാനമാക്കി ആയിരിക്കണം. അതായത് നിങ്ങളൊരു കോഴ്സ് ഒരു കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ച് ഒരു കരിയർ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നു, അതൊരിക്കലും MBBSഓ അതുപോലെ തന്നെ നേഴ്സിംഗ് അങ്ങനെ ഒരു കോഴ്സ് ആയിരിക്കരുത്. പകരം നിങ്ങൾ ആ കുട്ടിയുടെ ഇഷ്ടമനുസരിച്ച് കണ്ടെത്തേണ്ടത് ആ കുട്ടിയുടെ ഫീൽഡ് ഏതാണെന്നായിരിക്കണം. പ്രധാനമായും മെഡിക്കൽ ഫീൽഡാണോ, എൻജിനീയറിംഗ് ഫീൽഡാണോ, അതുപോലെ തന്നെ സൈക്കോളജി ഫീൽഡാണോ, അതുപോലെ തന്നെ ജേർണലിസം ഫീൽഡാണോ, ഏത് ഫീൽഡാണെന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്.
അത് കഴിഞ്ഞ് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, അതിനുള്ള പ്രധാനപ്പെട്ട കോഴ്സുകൾ, പ്രധാനമായും അധികം ആളുകൾ സെലക്ട് ചെയ്യാത്ത ആ കോഴ്സ് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം. ഇനി അഞ്ചാമതായി, നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ തീരുന്നതായിരിക്കരുത് നിങ്ങളുടെ കടമ. അവിടെയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കടമകൾ ആരംഭിക്കുന്നത്. ഒരു കുട്ടിക്ക് നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ അവിടെ നിങ്ങളുടെ യഥാർത്ഥ ഡ്യൂട്ടി ആരംഭിക്കുകയാണ്. അവന് തുടർന്നുള്ള പഠനത്തിലും അതുപോലെ തന്നെ കാര്യങ്ങളിലും എല്ലായിടത്തും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. പല മാതാപിതാക്കളും കണ്ടിട്ടുണ്ട്, ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് കൊടുക്കുന്നതോടുകൂടി അവരുടെ ചിന്ത, അവരുടെ ജോലിയും ഉത്തരവാദിത്തങ്ങളും എല്ലാം തീർന്നു വന്നു. ഒരിക്കലും അവിടെ തീരുന്നതായിരിക്കരുത് നിങ്ങളുടെ ഉത്തരവാദിത്തം, പകരം അവിടെ നിങ്ങളുടെ ഉത്തരവാദിത്തം തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട്, നിങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടമായിരിക്കരുത്, കുട്ടിയുടെ ഇഷ്ടമായിരിക്കണം. രണ്ടാമതായി, എല്ലാവരും തിരഞ്ഞെടുത്ത് കൊടുക്കുന്ന ഒരു കോഴ്സ് ആയിരിക്കരുത് നിങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടത്, ഏറ്റവും സ്പെഷ്യലായിട്ടായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. മൂന്നാമതായിട്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് അംഗീകാരമുള്ള ഏജൻസിയാണോ, അംഗീകാരമുള്ള വ്യക്തിയാണോ അത് ചെയ്യുന്നതെന്ന്, അംഗീകാരമുള്ള കോഴ്സ് ഒരു ടെസ്റ്റാണോ അവർ ചെയ്യുന്നതെന്ന് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. നാലാമതായി, ഒരു കോഴ്സ് അടിസ്ഥാനമാക്കി ആയിരിക്കരുത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പ്, പകരം ഒരു ജോലി മേഖലയെ അടിസ്ഥാനമാക്കി ആയിരിക്കണം തിരഞ്ഞെടുപ്പ്. അഞ്ചാമതായി, തിരഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ തീരുന്നതായിരിക്കരുത് നിങ്ങളുടെ ഉത്തരവാദിത്തം, തിരഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ ആരംഭിക്കുന്നതായിരിക്കട്ടെ നിങ്ങളുടെ ഉത്തരവാദിത്തം. നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും മികച്ച, ഏറ്റവും അനുയോജ്യമായ ഒരു കരിയർ തിരഞ്ഞെടുത്ത് കൊടുക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ, അതിനുള്ള എല്ലാ പിന്തുണയും നൽകുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അടുത്ത ദിവസം മറ്റൊരു മനോഹരമായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.